നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബന്ധുവായ യുവതിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തി 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന പരാതിയിൽ CPM പ്രവർത്തകനെതിരെ കേസെടുത്തു. പോലീസ് കേസിൽ അകപ്പെട്ട് ജയിലിലായ ഭർത്താവിനെ ജാമ്യത്തിലിറക്കാം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കവരുകയും പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ മുൻ ഡ്രൈവർക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ വ്യാഴാഴ്ച ജില്ലാ പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയത്. 1 വർഷം മുമ്പ് ഭർത്താവിനെ കാണാൻ കൊട്ടാരക്കര സബ് ജയിലിലെത്തിയ യുവതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഹോട്ടലിലെത്തിച്ച ശേഷം പ്രതി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി പീഡനം തുടരുകയുമായിരുന്നു. പിന്നീട് പല തവണയായി ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും ചെയ്തു. ശല്യം തുടർന്നതോടെ 1 ആഴ്ച മുമ്പ് പരാതിക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഭർത്താവിന്റെ കേസ് നടത്തിപ്പിനായി വായ്പയെടുത്ത 5 ലക്ഷം രൂപ പ്രതിയെ ഏൽപ്പിച്ചിരുന്നതായും ഇയാൾ ഈ തുക ചില നേതാക്കന്മാർക്ക് കൈമാറിയതായും പരാതിയിലുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി നേതൃത്വത്തിനടക്കം പരാതി നൽകിയിട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇതോടെയാണ് പോലീസിനെ സമീപിച്ചത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി വനിതാ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതിക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുത്തതിന് പിന്നാലെ ഇവർ ഒളിവിലാണ്. അതേസമയം പാർട്ടി നേതൃത്വത്തിന് യുവതി പരാതി നൽകിയിട്ടില്ലെന്നും വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പ്രതിയെയും പരാതിക്കാരിയെയും പുറത്താക്കിയിരുന്നതായും CPM വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.